ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഗീതു ശ്രീനി എന്റർടൈൻമെന്റിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. മല്ലിയിലയുടെ ഔഷധ ഗുണങ്ങൾ എന്തെല്ലാം? ഭക്ഷണം അലങ്കരിക്കാൻ ഉപയോഗിക്കുന്ന ഇല എന്ന രീതിയിലാണ് മല്ലിയില നമ്മുടെ അടുക്കളയിൽ ആദ്യമായി എത്തുന്നത്. പ്രത്യേക രുചി ഒന്നുമില്ലെങ്കിലും ഇതിൻ്റെ ഹൃദ്യമായ ഗന്ധം പിന്നീട് മലയാളികളുടെ എല്ലാ കറികളിലും മല്ലിയിലയുടെ സാന്നിധ്യം അറിയിച്ചു. ഇപ്പോൾ എന്തിനും മല്ലിയില വേണം. മാംസാഹാര പ്രിയർക്കും സസ്യാഹാര പ്രിയർക്കും ഒരുപോലെ പ്രിയപ്പെട്ടതായി തീർന്നു. മല്ലിയില മാർക്കറ്റിൽ നിന്ന് പച്ചക്കറി വാങ്ങുമ്പോൾ ഒന്നോ രണ്ടോ മല്ലിയില കെട്ടുകൂടി വാങ്ങിയില്ലെങ്കിൽ എന്തോ പോരായ്മയാണ് വന്നു ഇപ്പോൾ എല്ലാവർക്കും തോന്നുന്നത്. മല്ലിയില സ്വന്തമായി കൃഷി ചെയ്യാനും തുടങ്ങിയിട്ടുണ്ട്. യഥാർത്ഥത്തിൽ അലങ്കാരത്തിനും മണത്തിനും വേണ്ടി മാത്രമാണോ നാം മല്ലിയില ഉപയോഗിക്കുന്നത്? നാം ഇനിയും അറിയാത്ത പല ഗുണങ്ങളും മല്ലിയിലയ്ക്കുണ്ട്. വിറ്റാമിൻ സി, കെ, പ്രോട്ടീൻ എന്നിവ ധാരാളമായി അടങ്ങിയ ഒന്നാണ് മല്ലിയില. കാൽസ്യം, ഫോസ്ഫറസ്, പൊട്ടാസ്യം എന്നിവ ധാരാളമായി അടങ്ങിയിട്ടുണ്ട്. നിരവധി ആരോഗ്യ പ്രശ്നങ്ങൾക്കുള്ള ഒരു പ്രതിവിധിയാണ് മല്ലിയില. ദഹന സംബന്ധമായ പ്രശ്നങ്ങൾക്കും മല്ലിയില വളരെ നല്ലതാണ്. ദഹനം എളുപ്പമാക്കാനും അതേപോലെ തന്നെ ഗ്യാസ് ട്രബിളിനെ പ്രതിരോധിക്കാനും മല്ലിയിലയ്ക്ക് കഴിവുണ്ട്. പ്രമേഹ രോഗികൾ മല്ലിയില ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നത് വളരെ നല്ലതാണ്. രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് നിയന്ത്രിക്കാം. പ്രമേഹ രോഗികൾ മല്ലിയില ഉപയോഗിക്കുന്നത് രക്തത്തിലെ പഞ്ചസാര കുറയ്ക്കാനും അതേപോലെ തന്നെ അൽഷിമേഴ്സ് തടയാനും മല്ലിയിലയിൽ അടങ്ങിയിരിക്കുന്ന വൈറ്റമിൻ കെ സഹായിക്കുന്നു. കൊഴുപ്പും നിയന്ത്രിക്കുന്ന വൈറ്റമിൻ എ തൊലി പുറത്തും ശ്വാസകോശത്തിനകത്തും ഉണ്ടാകുന്ന ക്യാൻസറിനെ തടയുന്നു. നാഡീവ്യൂഹ പ്രവർത്തനങ്ങളെ ഉത്തേജിപ്പിച്ച് ഓർമ്മശക്തി വർദ്ധിപ്പിക്കാനും മല്ലിയിലയ്ക്ക് കഴിയുന്നു. മല്ലിയിലയിൽ ധാരാളം അയൺ അടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് വിളർച്ച തടയാൻ ഇത് വളരെ അധികം നല്ലതാണ്. ഇപ്പോൾ കുട്ടികൾക്കും മുതിർന്നവരിലും ഒരേപോലെ കണ്ടുവരുന്ന ഒന്നാണ് വിളർച്ച. വിളർച്ച മാറാനായി മല്ലിയില ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക. ഇതേപോലെ വാർത്തകൾ അറിയാനായി ഗീതു ശ്രീനി എന്റർടൈൻമെന്റ് എന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഓൾ എന്ന ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക. എന്നാൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുകയുള്ളൂ.